ഹലോ, അപ്പോൾ ഈ മോഡൽ കുർത്തിയാണ് നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിനായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന ഒരു പട്ട് സാരി നമുക്ക് എടുക്കാം. അപ്പോൾ ലൈനിങ് പോർഷനിലാണ് ഞാൻ മാർക്ക് ചെയ്ത് ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റ് നമുക്കൊന്ന് തുണി മടക്കിയെടുത്തിട്ട് ആ ലൈനിങ് പോർഷൻ നമുക്കൊന്ന് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അളവുകൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. 1.5 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ 1.5 ഇഞ്ച് താഴത്തോട്ടും മാർക്ക് ചെയ്തു. 11 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടി നമ്മൾ അവിടെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 14.5 ഇഞ്ച് താഴത്തോട്ടും 19 ഇഞ്ചിലും ഒരു മാർക്കിങ്സ് കൊടുക്കാം. എന്നിട്ട് 14.5 ഇഞ്ചിൽ നമ്മൾ 1.5 ഇഞ്ച് വേസ്റ്റ് റൗണ്ടും 2 ഇഞ്ച് സീം എലമെൻസും ആഡ് ചെയ്തു. ഇനി സ്ലിറ്റിൻ്റെ അവിടെ ഒരു 13.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക, പ്ലസ് 1 ഇഞ്ച് സീം എലമെൻസും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 2 ഇഞ്ച് കുറച്ചാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അവിടെ നിന്നും താഴത്തോട്ട് 2 ഇഞ്ച് കൂട്ടി വേണം നമ്മൾ ഫുൾ ലെങ്ത്ത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ ഫ്രണ്ട് പോർഷനിൽ 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 52 ഇഞ്ചിലാണ് നമ്മൾ ലെങ്ത്ത് എടുക്കുന്നത്. ഇത് അത്യാവശ്യം സൈസ് ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ ഒരു 44 ഇഞ്ച് ചെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഡബിൾ എക്സൽ സൈസാണ് ഈ കുർത്തി. അപ്പോൾ നിങ്ങളുടെ അളവിൽ മാർക്കിങ്സ് ഒക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ആ പട്ടിൻ്റെ ഒരു ഭാഗം നമ്മളിതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് 2 പോർഷനുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വെക്കണം. എന്നിട്ട് ഒരു 15 ഇഞ്ചിൽ നമ്മൾ ഒന്ന് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അതുപോലെ എന്നിട്ട് നമുക്ക് ആ ഒരു പട്ടിൻ്റെ ആ ഒരു വീതി നമ്മൾ മൊത്തം എടുക്കുന്നുണ്ട്. ഇനി പോട്ടിലി ബട്ടണും നമുക്കൊന്ന് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഒരു ചെറിയ സ്ക്വയർ പീസിൽ ഇതുപോലെ കുറച്ച് തുണി ഉള്ളിലോട്ട് വെച്ച് ഇതുപോലെ ഒന്ന് നൂല് ചിറ്റി ചിറ്റി കെട്ടിട്ട് ഇതുപോലെ എടുക്കുക. അതൊരു 7 എണ്ണോ 6 എണ്ണോ ഒക്കെ എണ്ണം എടുക്കാം. 6 ഇഞ്ച് നെക്ക് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ താഴേക്ക് 6.25 ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക്, അതിന് താഴത്തോട്ട് വേണം ഈ പോട്ടിലി ബട്ടൺ നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു നിശ്ചിത അളവിൽ 1 ഇഞ്ച് ക്യാപ്പിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോട്ടിലി ബട്ടൺ ഇതുപോലെ ഉള്ളിലോട്ട് വെച്ച് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഒന്നടിച്ചെടുക്കണം. ഇനി നെക്ക് വിട്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 3.5 ഇഞ്ചാണ് നെക്ക് വിട്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 3.5 ഇഞ്ചിൽ നമുക്ക് നെക്ക് കിട്ടും. അപ്പോൾ വണ്ണം കുറവുള്ളവർ ഒരു 2.75 മുക്കാലോ 3 ഇഞ്ച് എടുക്കുക. വണ്ണമുള്ളവർക്ക് 3.25 ഇഞ്ചിലൊക്കെ എടുക്കാം. എന്നിട്ട് ഇതുപോലൊരു യൂണിക്ക് നമുക്ക് വരച്ച് കൊടുക്കാം. എന്നിട്ടത് നമുക്ക് ഡയറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. ഇതിന് നമ്മൾ സ്റ്റിഫ് ഒന്നും വെക്കുന്നില്ല. ഈ തുണിയാണ് നമ്മൾ അടിച്ച് ഫ്രണ്ടിലോട്ട് മറച്ചെടുക്കുന്നത്. ഇനി അടിഭാഗത്ത് വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ 2 പീസ് തുണി ഇതുപോലെ ആ പട്ടിൻ്റെ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അടിഭാഗത്തെ ആ ഒരു വിഡ്ത് നമുക്കൊന്ന് നോക്കി ആ ഒരു അളവിൽ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ലെങ്ത്തിൽ വ്യത്യാസം വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് പിടിച്ച് തന്നെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ആ ബ്ലാക്ക് പോർഷൻ വരുന്ന ഭാഗം ഉള്ളിലോട്ട് പോകുന്ന രീതിയിൽ വേണം നമ്മളതൊന്ന് അടിച്ച് എടുക്കാനായിട്ട്. ഒന്നുകിൽ ഇങ്ങനെ അടിക്കാം, അല്ലെങ്കിൽ ആ ബ്ലാക്കിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് രണ്ടും ഉള്ളിലോട്ട് പോകുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് ആ തേരി വശങ്ങൾ രണ്ട് സൈഡിലോട്ടും വരുന്ന രീതിയിൽ നമുക്ക് മറച്ചെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്രയും വീതിയിൽ നമുക്കൊരു ബോർഡർ കിട്ടി. ഇനി അത് അടിഭാഗത്ത് വെച്ച് അടിവശത്ത് നിന്ന് നമ്മൾ അടിച്ച് ഫ്രണ്ടിലോട്ട് മറച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ചെയ്യുന്നത്. കണ്ടു? അപ്പോൾ നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഫ്രണ്ടിലെ ആ ഒരു തുണിയിൽ നിന്നും ഒരു ഇഞ്ച് നമ്മൾ കൂട്ടി വേണം നമ്മളൊന്ന് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാനായിട്ട്. 1 ഇഞ്ച് കൂട്ടി വേണം നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ മറ്റേ ഫ്രണ്ടിൽ നമ്മൾ തുണിയൊക്കെ അടിച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇനി അതിൽ തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല. ഇനി ഫ്രണ്ടിലെ ലൈനിങ് പോർഷനും മെയിൻ പാർട്ടും ഒപ്പം വെച്ച് ഇതുപോലെ ഒന്ന് ആം ഹോള് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. വണ്ണമുള്ളവർക്ക് മസ്റ്റ് ആയിട്ടും ഫ്രണ്ടിലെ ആ ഒരു ഭാഗത്ത് ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ആം ഹോള് നമ്മൾ കുഴിച്ച് വരച്ച് കൊടുക്കാവൂ. വണ്ണം കുറഞ്ഞവർക്ക് രണ്ടും ഒപ്പം തന്നെ നമുക്കൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം.
ഫ്രണ്ടിൽ കുഴിച്ച് ആം ഹോൾ മാർക്ക് ചെയ്യുമ്പോൾ അത് സ്ലീവിലും നമ്മളൊന്ന് ചെറിയ കർവ് ഷേപ്പ് കൊടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് നമ്മളൊരു 3.5 ഇഞ്ച് നമ്മൾ കറക്റ്റായിട്ടൊന്ന് നെക്ക് മാർക്ക് ചെയ്യാം. ഫ്രണ്ടിൽ ഒരു സെൻറ്റർ പോർഷനിൽ ഒരു കട്ടിങ് കൊടുത്തിട്ട് അതിനപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ കറക്റ്റായിട്ട് ഈ തുണി പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം, നെക്ക് അടിച്ചെടുക്കണം. അപ്പോൾ അടിഭാഗം മാത്രം ഞാനൊന്ന് 1.5 ഇഞ്ചിൽ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. നെക്കിൽ പിടിപ്പിക്കുന്ന തുണിയുടെ സൈഡ് ഭാഗം ഞാൻ അടിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇനി ഈ ഒരു തുണി നമ്മൾ ഫ്രണ്ടിലോട്ട് മറച്ചെടുത്തിട്ട് അത് നമ്മൾ ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെക്ക് ഇവിടെ ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് നെക്ക് ഇവിടെ ഫിനിഷായി കിട്ടും. അപ്പോൾ സ്റ്റിഫോ അങ്ങനെയൊന്നും നമ്മൾ വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ എല്ലാവരും സാരി ഇരിപ്പുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്ര വീതിയുള്ള പട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ടിഷ്യൂ തുണി നമ്മൾ 1 മീറ്റർ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ 3/4 മീറ്ററോ ഒക്കെ മേടിച്ച് ഇതുപോലെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്തെടുക്കാം. അളവുകൾ സെയിം ആയിട്ട് എടുത്താൽ മതി. ഇനി ആ രണ്ട് സൈഡുകളും നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. മടക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് പിൻ ചെയ്ത് വെച്ച് ഒന്ന് അടിച്ചെടുക്കണം. അടിഭാഗത്ത് നമ്മളൊന്ന് ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ ആ ഫ്രണ്ടിലെ പോർഷൻ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിലെ ലൈനിങ് പോർഷനും മെയിൻ പോർഷനും അറ്റാച്ച് ചെയ്ത് വെച്ച് നമുക്ക് നെക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു പീസ് തുണിയും കൂടി ഇതിൽ ഒരേപോലെ അളവിൽ വെച്ചിട്ട് 3.5 ഇഞ്ചിൽ തന്നെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുക. അടിഭാഗത്ത് ഒരു 6 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതും മാർക്ക് ചെയ്യുക. എപ്പോഴും വണ്ണം കുറവാണെങ്കിൽ ഒരു 3 ഇഞ്ചിൽ താഴെ നെക്ക് എടുക്കാവോ 2.75 ഇഞ്ചോ 3 ഇഞ്ചോ നിങ്ങളെടുക്കാം. അതൊന്ന് വൈഡായിട്ട് ഇതുപോലെ ഒന്ന് പുറത്തോട്ട് വരച്ചു കൊടുത്താൽ നമുക്ക് ബാക്ക് നെക്ക് നല്ല ബാക്കിൽ നല്ല വിരിവുള്ളവർക്കൊക്കെ ആണെങ്കിൽ നല്ല ഒരു ഭംഗിയുള്ള നെക്കായിട്ട് ഇത് വരും. അപ്പോൾ ഞാനിപ്പോൾ ഇത്തിരി വൈഡായിട്ടാണ് ബാക്ക് നെക്ക് എടുത്തിരിക്കുന്നത്. ഇത് 2XL സൈസാണ്. അപ്പോൾ വണ്ണമുള്ളവർക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിരിക്കും. ഇതിന് അതിൻ്റെ അരുവശങ്ങൾ 1.5 ഇഞ്ചിലൊന്ന് മടക്കി അടിച്ചെടുത്തിട്ട് ലൈനിങ് പോർഷനും ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടി ഒരുമിച്ച് വെച്ച് അതിൻ്റെ നല്ല വശത്ത് വെച്ച് ഇതുപോലെ നെക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം ബാക്കിലോട്ട് ഇതുപോലെ ഒന്ന് മറച്ചെടുക്കാം. അപ്പോൾ ബാക്ക് നെക്കും നമുക്ക് ഫിനിഷായിട്ട് കിട്ടി. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. 14.5 ഇഞ്ചാണ് നമുക്ക് സ്ലീവ് വേണ്ടത്. അപ്പോൾ ഒരു 4.5 ഇഞ്ചോളം നമുക്ക് പട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു 11.5 ഇഞ്ചിലാണ് നമ്മൾ സ്ലീവ് ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ണത്തിനനുസരിച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് 3.5 ഇഞ്ച് താഴ്ത്തി മേളിൽ നിന്നും താഴ്ത്തി മാർക്ക് ചെയ്ത് അവിടേക്കൊന്ന് വളച്ച് വരച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അടിയിൽ നമ്മൾ ആ പട്ടും ഒന്ന് അടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ബ്ലാക്ക് പോർഷൻ നമ്മൾ എടുക്കുന്നില്ല. ആ പട്ടിൻ്റെ ആ വശം മാത്രമേ സ്ലീവിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇതുപോലെ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് നമുക്കൊന്ന് അടിച്ച് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ എന്നിട്ടൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. അപ്പോൾ സ്ലീവ് രണ്ടും നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോലെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് വെച്ച് ബാക്ക് സൈഡിൻ്റെ ലൈനിങ് പോർഷൻ ഫ്രണ്ടിലോട്ട് മറച്ചെടുത്ത് ഇതുപോലെ ഒന്ന് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ തയ്യൽ തുമ്പൊക്കെ ഉള്ളിലേക്ക് പോയിക്കോളും. അപ്പോൾ ഷോൾഡർ നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇനി സ്ലീവിൻ്റെ അടിഭാഗം ഒരു 1.5 ഇഞ്ചിൽ തേര് ഭാഗമാണ്. അപ്പോൾ 1.5 ഇഞ്ചിൽ തയ്ച്ചെടുക്കാം. ആവശ്യമുള്ളവർക്ക് അടിച്ചില്ല എന്ന് വെച്ചും കുഴപ്പമില്ല, കാരണം തേര് വശമായതുകൊണ്ട് അടിച്ചില്ല എന്ന് വെച്ചും കുഴപ്പമില്ല. ഇനി സ്ലീവിൻ്റെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരേപോലെ ചേർത്ത് വെച്ച് ഇതുപോലെ ആ ഒരു പോയിൻറ്റിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് വരച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഫ്രണ്ട് സ്ലീവ് കുഴിച്ച് വരച്ചു, അവിടെ ഫ്രണ്ടിൽ നിന്ന് ഒന്ന് മാർക്ക് ചെയ്യുകയും ചെയ്യണം. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചതിന് ശേഷം മാത്രമേ ഈ കട്ടിങ്സ് നമ്മൾ ഇട്ട് കൊടുക്കാവൂ. എന്നിട്ട് ഫ്രണ്ട് വശങ്ങൾ ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ വയ്ക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ വെച്ചടിക്കുമ്പോൾ ആ ഫ്രണ്ട് എന്നെഴുതിയ ഭാഗം ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ വേണം നമ്മളിത് അടിച്ചെടുക്കാനായിട്ട്.